നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സൂര്യ, സേതുവേട്ടൻ വീട്ടിലാണോ? ആ അതെ, എന്താ? സേതുവേട്ടന്റെ വല്യച്ഛൻ എനിക്കിട്ട് നല്ലൊരു പണിയൊന്നു. പണിയോ? മനസ്സിലായില്ല. രാവിലെ ഇവിടെ എന്നെ തിരക്കി പോലീസ് വന്നിരുന്നു. പോലീസോ? എന്തിന്? അയാൾക്ക് ഇത് എന്തിന്റെ കേടാ സേതുവേട്ടാ? വെറുതെ എന്തിനാ അയാൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? എനിക്കറിയില്ല സൂര്യ, എത്രയൊക്കെ അവഗണിച്ചാലും പിന്നെയും വീണ്ടും വീണ്ടും വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല സേതുവേട്ടാ, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളുടെ വല്യച്ഛനായി പോയില്ലേ? എന്റെ ഇപ്പം എസ്റ്റേട് നിങ്ങൾ എന്താ പറഞ്ഞേ? എന്തു പറയാം, എത്രയും വേഗം ഞാനും ഭാവനയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യണം. പക്ഷേ 3 ദിവസം പൊതു അവധിയാണല്ലോ, അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുവരെ ഭാവനയെ ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന SI പറയുന്നത്. അല്ലെങ്കിൽ ആന്റിക്ക് ഭാവന എന്നോടൊപ്പം ഇവിടെ കഴിയുന്നതിൽ എതിർപ്പില്ല എന്നൊരു സമ്മതപത്രം SIക്ക് കൊടുക്കേണ്ടി വരും. SI അങ്ങനെ പറഞ്ഞു? പറഞ്ഞു സേതുട്ടാ. SI പറയുന്നതിലും കാര്യമുണ്ട്. ഇങ്ങനൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് അവർക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ തീരുമാനം? ഭാവന ഇവിടെ നിൽക്കണമെങ്കിൽ ആന്റിയുടെ ഒരു സമ്മതപത്രം സേതുവേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭാവനയെ വീട്ടിലേക്ക് കൊണ്ടുവരണം. സൂര്യ വിഷമിക്കണ്ട, ഞാൻ അമ്മയുടെ സമ്മതപത്രം കൊണ്ടുവരാം. താങ്ക് യു സേതുവേട്ട. ഇവിടെ ഭാവനയ്ക്ക് ആവതുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ സേതുവേട്ടന്റെ വല്യച്ഛനെ തേടി പോവായിരുന്നു. ഭാവന പറയുന്നത് ശരിയെന്ന് തോന്നുന്നു. ആദ്യമേ ഭാവനയെ പോലെ തന്നെ ഞാനൊരു അകലം പാലിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇതിന്റെ പേരിൽ വഴക്കിനൊന്നും പോണ്ട, കാണുകയാണെങ്കിൽ 2 വാക്ക് ചോദിക്കാതെയും വിടണ്ട. ശരി സൂര്യ, മിക്കവാറും അമ്മയും ഞാനും കൂടെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാം. മിക്കവാറും ആക്കുന്ന എന്തിനാ? സേതുവേട്ടൻ വൈകുന്നേരം വാ. ആ ശരി, വരാം. ശരി സേതുവേട്ടാ. ശരി. വലിയ സൂര്യക്കെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. ഭാവനെ നിയമപരമായിട്ട് കല്യാണം കഴിക്കാൻ സൂര്യയെ മറ്റുള്ളവരും ചേർന്ന് അവളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് രാവിലെ വീട്ടിൽ പോലീസ് വരികയും ചെയ്തു. എന്തിന്റെ പ്രശ്നം? ഇത് തന്നെയാണ് അവനും ചോദിക്കുന്നത്. സൂര്യയും ഇനി അങ്ങോട്ട് കയറി കളിക്കാന്നായിരിക്കും മാമിന്റെ മാമിയുടെ വിചാരം. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ചെയ്യാനൊന്നുമില്ല സേതോട്ടാ, ഇപ്പൊ തന്നെ പോയി ചോദിക്കണം. ഭാവനെ അവിടെയും ജീവിക്കാൻ സമയക്കില്ലേന്ന് ചോദിക്കണം. സേതു, ഇതങ്ങനെ വിടാൻ പറ്റത്തില്ല. നീ വാ, ഞാനും കൂടെ വരാം. ഇനിയും നമ്മൾ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നിന്നാ കാര്യങ്ങൾ നടക്കത്തില്ല. എന്നിട്ടിപ്പോ എസ് എന്ത് പറഞ്ഞു എന്നാ പറയുന്നേ? അമ്മ എത്രയും വേഗം സൂര്യയുടെയും ഭാവനയുടെയും വിവാഹം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ഭാവനയെ ഇവിടെ തിരിച്ചുണ്ടാക്കാൻ എസ് പറഞ്ഞത് കണ്ടില്ലേ അമ്മേ? ഭാവനയെ സൂര്യയിൽ നിന്നിപ്പോ മാമനും അമ്മയ്ക്കും അകറ്റണം. പല്ലവിയുടെ സൂര്യയുടെയും കല്യാണം മുടങ്ങിയ അന്ന് മുതല് ഈ ഒരു ചിന്തയില രണ്ടുപേരും നടക്കുന്നേ. സൂര്യ എന്ത് ചെയ്യാൻ പോവാ? 3 ദിവസത്തേക്ക് ഇനി അവധിയാ. അവധി കഴിഞ്ഞാൽ ഇനി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ ഭാവനയോടെ നിർത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭാവനയുടെ കഴിയുന്നതിൽ എതിർപ്പില്ലെന്നും പൂർണ്ണ സമ്മതത്തോടെയാണ് അവിടെ കഴിയുന്നതെന്നുള്ള സമ്മതപത്രം SIയുടെ പക്കൽ ഏൽപ്പിക്കണം. എന്നാ പിന്നെ അതങ്ങ് ചെയ്യാൻ ചെയ്തോട്ടാ. പക്ഷേ മാമനോടും മാമിയോടും ഇന്ന് തന്നെ ചോദിക്കണം. സൂര്യക്കെതിരെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് എന്തിനാന്ന് തന്നെ ചോദിക്കണം. ഭാവനയെ രക്ഷിക്കാൻ. എനിക്കറിയാം ഈ ന്യൂസ് ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്നും അതിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ നടക്കുന്നുണ്ടാവുമെന്നും. ഏട്ടാ, ഏട്ടൻ എന്തിനാ സൂര്യക്കെതിരെ ആവശ്യമില്ലാതെ ഇങ്ങനൊരു പരാതി കൊടുത്തത്? അത് അവരെയൊക്കെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഗായത്രിക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു, ഇനി സേതുവിന് ചോദിക്കാനുള്ളത് ചോദിക്ക്. അമ്മ ചോദിച്ചതന്നെ എനിക്കും ചോദിക്കാനുള്ളത്.
നിങ്ങൾ എന്തിനാ വലിച്ച ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടുന്നത്? ഭാവനയ്ക്ക് ഇടപെടാൻ ആളില്ലാത്തോണ്ട്. എന്താ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും എതിരെ അഭിപ്രായം പറയാനുണ്ടോ? ഭാവനയുടെ കാര്യത്തിൽ ഇടപെടാൻ ആളില്ലെന്ന് മാമനോട് ആരാ പറഞ്ഞേ? പറയണ്ടല്ലോ, അല്ലാതെ മനസ്സിലായിക്കൂടെ. വലിയച്ഛൻ എന്തൊക്കെ പറയുന്നത്? സേതു, നിന്റെ വലിയച്ഛൻ ഇങ്ങനെ ഒരു പരാതി കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണവും ഉണ്ടാവും. എന്ത് കാരണമാ ഉള്ളത്? ഞങ്ങളും കൂടെ അറിയണമല്ലോ. ഭാവനയെ ഈ വീട്ടിൽ വെച്ച് സൂര്യ ഒരു ചരട് കൊണ്ട് താലി കെട്ടിയതല്ലാതെ നിയമപരമായി താലി കെട്ടിയിട്ടുണ്ടോ? വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഭാവനയ്ക്ക് ആ വീട്ടിൽ വെച്ചൊരു അപകടം ഉണ്ടായതിന് ഗായത്രി സാക്ഷിയാ. അന്ന് ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളൊക്കെ എന്ത് മറുപടി പറയുമായിരുന്നു? മറുപടി പറ, പാപ്പേട്ടൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറ. പോലീസിനോട് നിങ്ങൾക്ക് ഭാവന സൂര്യയുടെ ഭാര്യയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നിയമപരമായി ഭാവന സൂര്യയുടെ ഭാര്യയല്ല. സേതു, നിനക്കുറിച്ച് തടിമിടുക്കുണ്ടെന്ന് കരുതി എല്ലാം തികഞ്ഞവനാണെന്ന് ധരിക്കരുത്. നിങ്ങളൊന്നും പത്രവാർത്തകളും ടി വി ന്യൂസും ഒന്നും കാണാറില്ലേ? എത്രയെത്ര പെൺകുട്ടികളാ കൊല്ലപ്പെടുന്നു. അതും നിയമപരമായിട്ട് കല്യാണം കഴിച്ച പെൺകുട്ടികൾ. അപ്പൊ പിന്നെ നിയമപരമായിട്ട് കല്യാണം കഴിക്കാത്തവരുടെ കാര്യം പറയാനുണ്ടോ? ഭാവനയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ചൂടും ഇല്ലാത്തതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തു. അതിലൊരു തെറ്റുമില്ലെന്നാ എന്റെ വിശ്വാസം. ഞാൻ ഈ ചെയ്ത് ശരിയാണോ തെറ്റാണോന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. ഒരാള് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ഇതിപ്പോ വിവാഹം രജിസ്റ്റർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവര് നിയമപരമായി തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കട്ടെ. എന്റെ വെളിച്ച അതിനിങ്ങനെ ഒരു പരാതി കൊടുക്കണമായിരുന്നോ? അല്ലെങ്കിൽ വെളിച്ച ഞങ്ങളോടൊന്നും ചോദിക്കുമായിരുന്നില്ലേ? ഇതിപ്പോ ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. ഇല്ലെങ്കിൽ ഇന്നും നാളെ ഒന്നും വിവാഹം രജിസ്റ്റർ ചെയ്യില്ല. അല്ലേലും നിങ്ങള് പേടിക്കുന്നത് എന്തിനാ? വിരോധം തോന്നിയാലും ഞങ്ങളോടല്ലേ തോന്നത്തുള്ളൂ. എന്താ ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? അല്ലാതെ ഞങ്ങൾക്കിവിടെ ഭാവനയോടും സൂര്യയോടും ഒരു ദേഷ്യവും ഇല്ല. എന്തായാലും ഭാവനയുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ വഴിയില്ല. ഇത് മറ്റെന്തോ മുന്നിൽ കണ്ടുള്ള കളിയാവണം. ഈ മായി എന്താ ആലോചിക്കുന്നത്? ഇനി വല്ല സംശയം തോന്നിയോ? ആള് ചില്ലറക്കാരിയല്ല. നീ എന്താ മായ ആലോചിക്കുന്നത്? മാമി എന്താ ആലോചിക്കുന്നു? അല്ല, ഞാൻ ഭാവനയുടെ കാര്യം ആലോചിക്കുവായിരുന്നേ. പാവം, അവക്കും വേണ്ട ചോദിക്കാനും പറയാനും ആരെങ്കിലും വേണം. വേണം, ഇപ്പൊ മാമനും മാമിയും ഉണ്ടല്ലോ. അത് നീ ഞങ്ങളെ കളിയാക്കിയതാണെന്ന് അറിയാം. അയ്യോ അല്ല മാമി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്തായാലും ഭാവനയുടെ കല്യാണം രജിസ്റ്റർ ആവാൻ വേണ്ടി ചെയ്തതല്ലേ. ഞങ്ങളതൊരു പ്രശ്നമാക്കുന്നില്ല അല്ലേ മേ? കാത്തിരുന്നോടി, ഭാവനയുടെ കല്യാണം നടന്നിട്ട് വേണ്ട രജിസ്റ്റർ ചെയ്യാൻ. ഇത് ജയനിർമ്മലയുടെ ബുദ്ധിയാടി. ഇനിയുള്ള കളിയൊക്കെ ജയനിർമ്മല കളിച്ചോളൂ. എന്തായാലും വിജയപത്മൻ പോലീസിൽ കൊടുത്ത പരാതി ഏറ്റു. അതെ ആന്റി, ഞാൻ കരുതിയത് ഇത് ചീറ്റി പോവുന്ന, പക്ഷേ സംഗതി സക്സസ് ആയി. അതെ മോളെ, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാലോ. രണ്ട് ദിവസം കഴിഞ്ഞ സൂര്യ ഭാവനയെ രജിസ്റ്റർ മാരേജ് ചെയ്യും. അപ്പൊ പിന്നെ ആന്റിയുടെ പ്ലാനിൽ ഞാൻ പോളിയില്ലേ? അതിന് രജിസ്റ്റർ മാരേജ് നടന്നാലല്ലേ എന്റെ പ്ലാൻ പൊളിയൂ. മോള് ഞെട്ടണ്ട, ഇനിയാണ് എന്റെ പ്ലാൻ ഞാൻ തുടങ്ങാൻ പോകുന്നത്. അതിനെനിക്ക് ദേവേട്ടന്റെ സഹായം കൂടി വേണം. അങ്കിളും ചെയ്യോ? അതെങ്ങനെ? അതൊക്കെ നടക്കും മോളെ. ദേവേട്ടൻ പോലും അറിയാതെ ദേവേട്ടനെ കൊണ്ട് ഞാൻ ഓരോന്നും ചെയ്യിക്കും. എന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാലോ. ഭാവനയെ ഇവിടെ നിന്ന് ഒഴിവാക്കുക, പകരം മോള് സൂര്യയുടെ പാർട്ട്ണറാക്കുക.